അനിയൻചേട്ടൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഓരോ തേങ്ങ അടിക്കുന്നുണ്ട്. എന്നിട്ട് കുന്തം. അല്ല, എനിക്കൊരു ചെറിയൊരു സംശയം. ഞാൻ കള്ളുകൂടി നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷാപ്പിലെ കുട്ടമ്പള്ളിയില്ലേ, അദ്ദേഹം രണ്ട് തേങ്ങ അടിക്കുന്നുണ്ട് ദിവസവും, രണ്ട് തേങ്ങ. ഈ പ്രത്യേക ചുറ്റുപാടിൽ നിന്റെ ദൈവം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ? എന്റെ കൂടെ നിൽക്കും, അയാള് കാശിന് വേണ്ടി അടിക്കുന്നത്. ഓ, നീയോ? ഞാൻ അനിയൻചേട്ടന് നല്ലതിന് വേണ്ടി തേങ്ങ അടിക്കുന്നത്. എന്തിനാടി ബോംബേറാണ് നീ അവിടെ ഇവിടം വരെ ബുദ്ധിമുട്ട് വന്ന് എന്നെ ഇങ്ങനെ ഉദ്ധരിക്കാൻ നോക്കുന്നു? ആ തേങ്ങ കൊടുത്തരേ. ഉറുമീശ് അവനോട് സംസാരിച്ചില്ലേ? അവൻ എന്തു പറഞ്ഞു? ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഒന്നും അങ്ങട് തെളിച്ചു പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഉടനെ മടങ്ങിപ്പോകുന്നൊരു സൂചന ഞാൻ കാണുന്നില്ല. ഇനിയെങ്കിലും സമാധാനമായിട്ട് കുറച്ചു നാൾ നടക്കില്ലല്ലേ? താനെന്താ ഒന്നും മിണ്ടാത്തത്? മറ്റാരാണെങ്കിലും നമുക്ക് എങ്ങനെ വേണേ കൈകാര്യം ചെയ്യാം. ഇതിപ്പോ ആള് നമ്മുടെ അല്ലേന്ന് ചോദിച്ചാൽ ആണ് താൻ, എന്നാ ആണോ എന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ അല്ല താൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, വല്ലപ്പോഴും ഇവിടെ വന്ന് എന്നോട് കുമ്പസാരിക്കുന്ന ഒരേ ഒരു ഭക്തനാ ഇവൻ, അനിയൻകുട്ടൻ. തേങ്ങയെടുത്ത് മാറ്റണോ? വഴിയിട്ടാണോ തേങ്ങ എന്ന്? വണ്ടി ഓടിക്കാനുള്ള വഴിയല്ലത്, ചെറിയ എന്ത് കുന്തമാണേലും മാറ്റം. ആ എന്ന് പറഞ്ഞാൽ എങ്ങനാ? ചുമ്മാ അങ്ങ് മാറ്റാൻ പറ്റും. എനിക്ക് അപ്പുറത്ത് വേണം. ഒക്കെയോ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. തേങ്ങാമത്തി വെച്ച് പോവുകയല്ല, ഇതിന്റെ പുറത്തോടെ ചാടിക്കുകയോ. ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അതും ചെയ്യാൻ അറിയാമല്ലോ. നീ ആരോടാണ് കളിക്കുന്നത്? എന്താ പ്രശ്നം? അവന് വണ്ടി ഓടിക്കാൻ തേങ്ങ മാറ്റി കൊടുക്കണോ?
അത് ശരി. എന്താ മാറ്റം കൊടുക്കരുതോ? ഞങ്ങൾ മാറ്റില്ല. ഓ, അപ്പൊ പിന്നെ വണ്ടിക്ക് നേരായ വഴി വേറെ ഉണ്ടോ? ഞാൻ നേരായ വഴി കൂടെ തന്നെയാ വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുപോകാനുള്ള വഴിയല്ല. ചേട്ടാ, ഇതുപോലുള്ള വണ്ടിയൊക്കെ അടിച്ചു പറത്തി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ സർക്കാർ തന്നെ കാശ് മുടക്കി എന്നെ ചോട്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഭാരല്ലേ? ഏയ്, നമ്മളാരെയും വരാറൊന്നുമില്ല, സഹായിക്കാറേ ഉള്ളൂ. ചൂട്ടി നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. ആ, എന്നാ സഹായിക്കാനാ? ആ, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ? പിടിച്ച് ആ ഒതുക്കിയേ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാളെ സഹായിക്കാൻ നമ്മളല്ല ആരാ ഉള്ളത്? ഏഹ്, എന്നൊന്നും എല്ലാരും ആ എങ്ങനെ താങ്ക്യൂ. ആ, പതുക്കെ അങ്ങോട്ടൊന്ന്. ആ, പോരട്ടെ പോരട്ടെ. തീർന്നില്ലേ പ്രശ്നം? അതൊക്കെ ശരിയാ. എന്റെ വണ്ടി പറ്റിയ ചെളിക്കാരെ സമാനം പറയും. ആ ചെളി, അത് പ്രശ്നമാണ്. പക്ഷെ ഇതുപോലുള്ള വഴി കൂടി ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ വന്നാൽ അല്പം സ്വല്പം ചെളിയൊക്കെ പറ്റുമെന്ന്. അതേം കഴുകാനാ മതി, ഇഷ്ടംപോലെ കിടക്കല്ലേ വെള്ളം. ചെളി പറ്റാതെ എനിക്ക് ഓടിക്കാൻ അറിയാം. ആഹാ, എന്നിട്ട് നമ്മൾ അതിനു മുമ്പ് ഓടായിരുന്നു സക്കസ് ആയിരുന്നു. അയ്യോ, പെരുപ്പിക്കല്ലേ പെരുപ്പിക്കല്ലേ. ഇതുണ്ടല്ലോ, ഈ ആവശ്യമില്ലാത്ത മുട്ടയും പാലുമൊക്കെ കഴിച്ച് വേണ്ടാത്ത ഭാരമൊക്കെ പൊക്കി എടുത്തുണ്ടാക്കിയ വെറും തടിയാ. ഈ തൂമ്പയും കലപ്പയും ഒന്നും എടുത്ത് പരിചയമില്ലല്ലോ. ദേ, നാടൻ അടിയാ ഇവിടുത്തെ. തങ്ങല്, നമ്മൾ വീണ്ടും കാണേണ്ടി വരും. പിന്നെ നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടില്ല, പിന്നെ എന്താ രസം? ഇനിയും തള്ളിത്തരണം, തള്ളിത്തരണം. നല്ല മനുഷ്യൻ. നിന്നോടെ വരരുന്നില്ലേ ഞാൻ പറഞ്ഞത്? അതെ, പക്ഷെ ഞാനെങ്ങോട്ട് പോകും? എനിക്കറിയേണ്ട ആവശ്യമില്ല, നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞുണ്ടായില്ല, എനിക്ക് കുറെ കടമുണ്ട്, കാശില്ല മടങ്ങി പോകാൻ പറ്റില്ല. നീ വരുത്തിപ്പിച്ച കടത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. ബാധ്യത ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഊട്ടിയിലേച്ച് പഠിപ്പിച്ചതിന്? അതുകൊണ്ടാണ് അതെന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചത്. ഇല്ലാതെ ഞാൻ ഒരു തണ്ടിയായിട്ടെങ്കിലും ജീവിച്ചാന്. എന്റെ ജാതകം അതാണല്ലോ, തണ്ടയില്ലാത്തവനല്ലേ ഞാൻ. ഷാജി, അത് പറഞ്ഞപ്പോ വിഷമമുണ്ടല്ലേ. ഊട്ടിയിൽ ലൗഡേൽ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിച്ച് താനെ വന്നൊരു ബാസ്റ്റർ അല്ലേ ഞാൻ. നീ ആ വാക്കിനെ ആവർത്തിക്കരുത്. ഞാൻ അതായതുകൊണ്ടല്ലേ എന്നെ കൂടെ താമസിപ്പിക്കാത്തത്. ഒരിക്കലും താമസിപ്പിക്കില്ലെന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് കാശ് വേണം. ഇല്ല, ഇനി ഞാൻ കാശ് തരില്ല. എന്നാ ഞാൻ മടങ്ങി പോകുന്നില്ല. എടേ, വൈകുന്നേരം നെറ്റ് തുറന്ന ഭസ്മല്ലയോ? ഇതെന്നാ സാധനം? ഡേ പാത്ത, എന്തോ എടാ, എന്നും കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദേഹത്ത് ചൊറി വരും. എന്റെ ദേഹത്തുണ്ട്. ആ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കുളിക്കാതിരിക്കാൻ പറ്റും, പക്ഷേ കഴുത്തു മുതൽ മുട്ടുവരെ എത്തുന്ന കളസൊട്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രം. എടാ, ഈ ബോംബെ പോലെ ടൗണൊക്കെ ഇല്ലയോ, അവിടുത്തെ ആൾക്കാർ എന്നൊന്നും കുളിക്കൊന്നുമില്ല. അയ്യോ, കുളിക്കത്തില്ല. ഏവടെ, അവർക്ക് അവിടെ സമയം കിട്ടാൻ. ആ, അതിന് വേറൊരു സുന്ദര രാഷ്ട്രീയമുണ്ട്. അതായത് ദേഹം നാളായിരിക്കാൻ വേണ്ടി അവരൊരു സാധനം ദേഹത്തടിക്കും. അതിന്റെ പേരാണ് പിന്നെ ആ സ്പ്രേ. സ്പ്രേ നമ്മുടെ ബോംബെയിൽ വെച്ച് വെച്ച് അടുത്ത് വരുമ്പോ ഒരു ചെറിയ മണമില്ലോട, അതാണ് ഈ സ്പ്രേയുടെ മണം. കേട്ടോ, ബോംബെയിലെ ആൾക്കാർക്ക് ദിവസം നാലഞ്ചു വട്ടം കുളിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങളെ പോലെ ചെളിയും ചാണവും പറ്റിച്ചോണ്ട് നടക്കൂടാവാതെ ചൂടാവാതെ. ഞാൻ ഏതായാലും കുളിക്കാൻ പോവരുന്നു. വന്നാൽ ഇവനെ കുളിപ്പിച്ചതിനേക്കാൾ മാന്യമായിട്ട് ഈ തൊണ്ടക്കിട്ട് തേച്ച് മിനിച്ച് കൈത്തരാം. എന്തുത്ര നാണിക്കുന്ന പണ്ടേ, ഞാൻ കൂടെ കുളിപ്പിച്ചിട്ടുള്ള ഒന്ന് ഓർത്ത് നോക്കി. ആ, എന്നാ കൂടെ നാണിക്കുന്ന ഞാൻ പോവാ.